എന്തൊരു സങ്കടമാണ് ഉമ്മയെന്ന് വിളിക്കാൻ. നമ്മൾ വീട്ടിൽ രാത്രി വൈകി ചെല്ലുമ്പോ നമ്മൾ മുട്ടുമ്പക്കേണ്ടത് നമ്മളെ കാത്തിരിക്കുന്നത് ഉമ്മയാണ്. ആ ഉമ്മാനെ വിളിക്കാൻ പറ്റാത്ത രംഗം വന്നാലോ, ഓ കൂട്ടുകാരെ മുറുകെ പിടിച്ചോ, നല്ലവണ്ണം മുറുകെ പിടിച്ചോ. ഒരു ഹോംവർക്കും കൂടെ പറയട്ടെ, ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കി നെറ്റിത്തടത്തിലൊരു മുത്തം കൊടുത്തോ, സ്വർഗമുറപ്പിച്ചോ. ഉമ്മായുടെ മുഖത്ത് മുത്തുന്നവർക്ക് സ്വർഗമുണ്ട്, ആ മുഖം നോക്കുന്നവർക്ക് കൂലിയുണ്ട്, കഅബ കാണുന്ന കൂലിയുണ്ടെന്ന് പറഞ്ഞത് ലോകത്തിന്റെ നേതാവാണ് ഹബീബായ നബി തങ്ങളാണ്. ഇത് മരണത്തിന്റെ ലോകമാണ്, ആഖിറത്തിലേക്കുള്ള വഴിയാണ്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദീർഘമാണെന്ന തോന്നല് വേണ്ട, എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ടടാ, ഞാന് സിക്സ്ത് ബാക്ക് മസിലാണടാ, എന്നെ ചോദ്യം ചെയ്യാൻ ഒരു കാരണവനും വരണ്ടടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ അഹങ്കാരത്തിനെ ശമിപ്പിക്കാൻ അസ്രായീലിനൊരു സെക്കൻഡ് വേണ്ട. റബ്ബിന്റെ ഭൂമിയാണെന്ന ബോധം വേണം. മുഹബ്ബത്ത് കൽബി കോലിയോട് വേണ്ട, രോഹിതിനോട് വേണ്ട, സിനിമാ സ്റ്റാറിനോട് വേണ്ട, മെസ്സി വേണ്ട. എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ ജില്ലകളിലുണ്ട്, അവരുടെ സ്റ്റാറ്റസ് നോക്കുമ്പോ 3 മണിക്ക് അവൈലബിൾ ആണ്, അവർ ഓൺലൈനാണ്. എന്താണ് നീ ഉറങ്ങാത്തത്? ഇന്ന് ബാഴ്സലോണയുടെ കളിയാണ്, എന്റെ ചെക്കൻ ഇന്ന് ഇറങ്ങുകയാണ്. അവനങ്ങ് ഇറങ്ങിപ്പോകും, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോകും. മെസ്സി വരൂല, ഒരു സ്റ്റാറും വരൂല, അവരെ ഫാൻസ് നമ്മളെ സഹായിക്കൂല. കൂടെ വേണോ? നിനക്ക് ഞാനൊരു സ്റ്റാറിനെ പറഞ്ഞു തരാം. ലോകൈക നേതാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് മുറുകെ പിടിച്ചോ, ഒന്ന് മെസ്സേജ് ചെയ്തോ, ഒന്ന് ചാറ്റ് ചെയ്തോ. നീ ഒരു വട്ടം വിളിക്കുമ്പോഴേക്ക് 1000 വട്ടം നിനക്ക് തിരിച്ചു വിളിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമേ മദീനയുടെ രാജാവ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഹബീബ് മരിക്കുമ്പോ ഈമാനോട് മരിച്ചു റസൂലുള്ളാനെ കണ്ടുകൊണ്ട് അവിടുത്തെ മഹബത്തിൽ ലയിച്ചു മരിക്കാൻ അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, ഒരു 2 മിനിറ്റ് നേരം ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടുത്ത് വന്ന് നിന്നാൽ ഒരൊറ്റ കാര്യം ഒരു സെക്കൻഡിലങ്ങ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ നബിതങ്ങളെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളോട് മനസ്സിലെല്ലാവരും ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടുത്തു വന്നു നിന്നാൽ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരൊറ്റ ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ്. ഈ ഹോംവർക്ക് തരുന്നതിന് ഒരു കാരണമുണ്ട്. എന്റെ ചെറുപ്പക്കാർ, വയസ്സായ ആളുകൾ ഇരുന്നാലും കുഴപ്പമില്ല, ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടുത്തേക്ക് വരി. പൈസ ചോദിക്കാനൊന്നുമല്ല, അള്ളാഹു നമ്മുടെ കൽബിലേക്ക് മഹബത്ത് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ മഹബത്ത് തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന് ഈ വേദി അള്ളാഹു തആല കാരണമാക്കി തരട്ടെ. എനിക്ക് റസൂലുള്ളാഹ്, എല്ലാവരും മനസ്സൊന്ന് ഫ്രീ ആക്കി സംസാരിക്കാൻ പാടില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, സംസാരിക്കാൻ പാടില്ല. എനിക്ക് റസൂലുള്ളാഹ് ഉറക്കെ പറഞ്ഞേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കെ പറഞ്ഞേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഹബീബിനെ കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൈവന്ദിച്ച്. ഉറപ്പാണോ? കളവല്ലേ, കളവല്ലേ നമ്മൾ പറയണത്? ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ എനിക്ക് ഹബീബിനെ കാണണമെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയിക്കണോ? തോന്നിയിക്കണോ? തോന്നിയവരൊന്ന് കൈവന്ദിച്ച്. ഇല്ല. പിന്നെ നമുക്ക് എന്താ സ്നേഹമുള്ളത്? എനിക്ക് നിങ്ങളോട് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ മഹബ്ബത്ത് വിശദീകരിക്കാൻ 1% യോഗ്യതയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ കൽബിൽ റസൂലുള്ളാഹ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പൂതിയുണ്ട്.
അല്ലാഹു നമ്മുടെ കൽബിലേക്ക് ഹബീബിനെ ഇട്ട് തരട്ടെ. കാണണമെന്ന് ഇനി നമുക്കൊരു പൂതി വെച്ചൂടെ? രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ കരയാ, പഠിച്ചോനെ എനിക്കെന്റെ ഹബീബിനൊന്ന് കാണിച്ചു തരുവോ, എനിക്കൊന്ന് ഹബീബിനെ കാണാൻ പറ്റുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കാണണമെന്ന് ഒന്നുകൂടെ ചോദിക്കാണ്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എന്റെ ഒന്നാമത്തെ പ്രിവിലേജ് അതെന്തിനാണ്? മുഹമ്മദ് മുസ്തഫ. ഉറക്കെ അങ്ങ് പറഞ്ഞേ, മുഹമ്മദ് മുസ്തഫ. തങ്ങളെ കാണാൻ എനിക്ക് പൂതിയുണ്ട്. ഒന്നൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ്, കൈവന്തിച്ച് പറഞ്ഞു ഇൻഷാ അല്ലാഹ്, ഉറക്കെ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, ആ വഴി നിങ്ങൾ ചെയ്യണം. അതൊരു ഹോംവർക്കായി, ഈ മജ്ലിസിന്റെ ഒരു സമ്മാനമായി. നല്ല പ്രയാസം പറയുന്നതിലുണ്ട്, ഞാൻ വരുന്നുള്ള സമയത്ത് മാതിരിയല്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്നതും ഇന്നലെ കൊടകിലേക്ക് പോയതൊക്കെ ശബ്ദത്തിന് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്വാലിക്ക വിളിച്ചിട്ട് ഒരു കുറച്ചൊരു ഒന്നര മണിക്കൂറെങ്കിലും പറയണ്ടേന്ന് കരുതി പറഞ്ഞ് നിർത്തിയതാണ്. ഞാൻ പറഞ്ഞ ഉദ്ദേശ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നല്ല ഇപ്പം നിങ്ങൾ ഇടങ്ങാറാക്കണ്ടെന്നും കരുതി. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്തിട്ട് ആത്മാർത്ഥമായി ചെയ്തിട്ട് അതിന് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഒരൊറ്റ ഹോംവർക്കാണ്, ഉറപ്പല്ല കാണാൻ പോതിയുണ്ട്. ഞാനൊരു കാര്യം ചെറിയ ഒരു 2 മിനിറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? വെറുതെ കൈബന്ധിക്കണ്ട, റെഡിയാണോ? റെഡിയാണോ? ഉറപ്പല്ലേ? കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിഹ ഓതുക. എന്താ ചെയ്യേണ്ടത്? ആരുടെ പേരിലാണ് ഓതേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ല. അതെന്തായാലും ഓതണം, എപ്പോഴും ഓതണം, അത് വേറെ വിഷയമാണ്. എനിക്ക് റസൂലുള്ളാഹിനെ കാണണമെന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അൽ വസീലത്തുൽ ഉലുമാ, ഹബീബിനെ കാണാനുള്ള എളുപ്പ വഴി, പെട്ടെന്ന് റസൂലുള്ളാഹിലേക്ക് ചേരാൻ മഹാന്മാർ പ്രതിപാദിക്കുന്ന വിശദീകരിക്കുന്ന ഫാത്തിഹ, അത് ആരുടെ പേരിലാണ് ഓതേണ്ടത്? ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഖദീജ ഉമ്മന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ മുത്തുനബി എളുപ്പത്തിൽ കിട്ടുമെന്ന് ആധുനിക യമനി പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹ് ഉറക്കെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാരാ? ഖദീജ ഉമ്മയാണ്. ഖദീജ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.